നമസ്തെ നമ്മുടെ മലയാളം ക്ലാസ്സാണ് നമ്മളിപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം നമ്മൾ അതിൻ്റെ അവസാന ഭാഗം വരെ ആയി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഴ എന്ന അക്ഷരം പഠിച്ചു ഇന്ന് ഴ കഴിഞ്ഞു വരുന്ന അവസാനത്തെ അക്ഷരം റ റ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും പറയാൻ ശ്രദ്ധിക്കണം ര റ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം റ റ ഇത് എഴുതാൻ നമുക്ക് കുറച്ച് ഈസിയാണ് കേട്ടോ ഇങ്ങനെ എഴുതേണ്ടത് കൂടെ നോക്കാം അപ്പം റാ എഴുതേണ്ടത് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ റാ ദാ ഇവിടെ നിന്ന് മുകളിലെ ലൈനിലൊക്കെ മുട്ടി വളയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ബുക്കിൽ എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ റാ ഏറ്റവും സിമ്പിളാണ് എഴുതാൻ നമ്മൾ പ്രീ റൈറ്റിംഗ് കുറച്ച് പഠിച്ചപ്പോൾ ഇത് പഠിച്ചിരുന്നു കേർവ്സ് പഠിച്ചപ്പോൾ നോക്കിക്കേ റാ റാ ബുക്കിൽ എഴുതണ എങ്ങനെയാണെന്ന് കൂടെ മിസ് കാണിച്ചു തരാം നമുക്ക് റാ എങ്ങനെയാണ് റാ എഴുതേണ്ടതെന്ന് നോക്കാം ഈസിയാണ് കേട്ടോ രണ്ട് ലൈനിൽ മുട്ടണം ഈ വളവ് കേട്ടോ അങ്ങനെ വളഞ്ഞ് രണ്ട് ലൈനിലേക്ക് കൂടി മുട്ടാനായിട്ട് ശ്രദ്ധിക്കാതാ താഴേന്ന് തുടങ്ങി മുകളിൽ മുട്ടി വളഞ്ഞു താഴെ വീണ്ടും റാ 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 അപ്പോൾ റാ വരുന്ന കുറച്ച് വാക്കുകളെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ റാ റാന്തൽ റാന്തൽ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തൂക്ക് വിളക്കിനെയാണ് നമ്മൾ റാന്തൽ എന്ന് പറയുന്നത് റാ റേഡിയോ റേഡിയോ നമ്മൾ കണ്ടിട്ടില്ലേ വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഒരിടയ്ക്കൊക്കെ നിന്നുപോയി പഴയ കാലത്തൊക്കെ നമുക്ക് വാർത്തകളും പുറത്തു നടക്കുന്ന കാര്യങ്ങളൊക്കെ റേഡിയോയിലൂടെ പറഞ്ഞത് കേട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ റാ റേഡിയോ റാ റിക്ഷ നമുക്കറിയാം സൈക്കിൾ റിക്ഷ എന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെയുള്ളൊക്കെ സൈക്കിൾ റിക്ഷ കുറവാണ് ഓട്ടോ റിക്ഷ അല്ലെങ്കിൽ ആനിമൽസ് വലിക്കുന്ന വാഹനത്തെയൊക്കെ നമുക്ക് വലിയ ചക്രമൊക്കെ ആയിട്ട് കാളയും കുതിരയൊക്കെ കൂട്ടിട്ട് വലിക്കില്ലേ അപ്പോൾ റിക്ഷ എന്നാണ് അതിന് പറയുന്നത് റാ റിക്ഷ അപ്പം എല്ലാവരും നല്ല ഭംഗിയായിട്ട് റാ എഴുതി മമ്മി ഫോട്ടോ അയക്കണം അപ്പോൾ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ ഇവിടെ തീരുകയാണ് നമുക്ക് സ്വരാക്ഷരങ്ങൾ എന്താണെന്നറിയാം സ്വയം ഉച്ചാരണ ശബ്ദങ്ങളാണ് സ്വരങ്ങൾ 15 സ്വരാക്ഷരങ്ങൾ നമുക്കുണ്ട് അതുപോലെ വ്യഞ്ജനങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു സ്വരസഹായത്തോടെ മാത്രം ഉച്ചരിക്കാവുന്ന വർണ്ണങ്ങളാണ് വ്യഞ്ജനങ്ങൾ 36 അക്ഷരങ്ങളാണ് വ്യഞ്ജനങ്ങളിൽ ഉള്ളത് അപ്പോൾ ഇത്രയും നമുക്കിനി കുറച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് മാത്രമാണ് അടുത്ത അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ നമ്മുടെ അക്ഷരങ്ങളൊന്നും ഇവിടെ തീർന്നില്ല ഇനി കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ ഇത്രയും റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് തരുള്ളൂ ഓക്കെ ബൈ താങ്ക് യു